യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗണപതി പുരാണത്തിലെ പുതിയൊരു കഥയാണ് പറയുന്നത്. എല്ലാവർക്കും ഈ പുരാണ കഥകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ബന്ധുമിത്രാദികൾക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണം, അവരും ഈ കഥാഭാഗങ്ങളൊക്കെ കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കുക. നമ്മള് ഗണപതി പുരാണത്തിലെ ഗണപതിയും കുബേരനും എന്ന് പറയുന്ന ഒരു കഥാഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. കുബേരൻ അളകാപുരിയിലെ രാജാവായിരുന്നു. വൈശ്രവണൻ എന്ന് അറിയപ്പെടുന്ന അദ്ദേഹം ധാരാളം ധനസമ്പത്തുകളുടെ അധിപതിയായിരുന്നു. പരമശിവഭക്തനും ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ഒക്കെ തപസ് ചെയ്തിട്ട് അനേകം വരസിദ്ധി ലഭിച്ചിട്ടുള്ള ആളുമായിരുന്നു ഈ കുബേരൻ. അദ്ദേഹം ഒരു ദിവസം കൈലാസത്തിലെത്തി. പാർവതിയും ഗണപതി പാർവതിയുടെ സാന്നിധ്യത്തിൽ പേരൊക്കെ തൂങ്ങി അവിടെ കളിച്ചു നിൽപ്പുണ്ട്. അവർ രണ്ടുപേരുടെ സ്വീകരിച്ചു. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ പാർവതി പറഞ്ഞു അദ്ദേഹം ഭിക്ഷ എടുക്കാൻ പോയിരിക്കുകയാണെന്ന്. അദ്ദേഹത്തിന് ഇത് കേട്ടപ്പോ ഈ ത്രൈലോക്യനാഥൻ ജഗത് പിതാവായിരിക്കുന്ന മഹാദേവൻ ഭിക്ഷ എടുക്കുകയോ, അദ്ദേഹത്തിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെടുക്ക പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാൻ ഇങ്ങോട്ട് കൊടുത്തു വിട്ടാലോ, അവിടെ ധാന്യങ്ങളും സമ്പത്തും ഒക്കെ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. ഇങ്ങനെയാ പറയണേ. പാർവതി ഇത് കേട്ടു. അത് കേട്ട് ഗണപതിക്കാണെങ്കിൽ ഇയാളുടെ ഡമ്പൊക്കെ കണ്ടിട്ട് ഒരു വിഷമൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഇത് കേട്ടു. അത് കഴിഞ്ഞപ്പോ കുബേരം വീണ്ടും പറഞ്ഞു, എന്തായാലും നിങ്ങൾക്ക് ഞാൻ വിഭവ സമൃദ്ധമായ ഒരു സദ്യ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളെ ഒരു ദിവസം ഞാൻ ക്ഷണിക്കും. അതുകൊണ്ട് ഉണ്ണിയൊക്കെ എന്ത് ക്ഷീണിച്ചായിരിക്കണേ. ആ ഗണപതിയുടെ വയറിനിങ്ങനെ തടവിക്കൊണ്ട് പറയാ, ഈ ഉണ്ണിയൊക്കെ എന്ത് ക്ഷീണിച്ചായിരിക്കണേ. അതിന് ഒക്കെ വയറു നിറച്ച ആഹാരം, അന്ന് ഒരു ദിവസമെങ്കിലും നന്നായിട്ട് വയറു നിറച്ച ആഹാരം ഉണ്ണിക്ക് ഞാൻ കൊടുക്കണം, എല്ലാവരും വരണം. അത് പാർവതി ഇത് കേട്ടു. എന്നാലും അതിഥിയല്ലേ, ഗണപതിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അതിഥിയെ അങ്ങനെ അവമാനിക്കാൻ പാടിച്ചുണ്ടോ എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരുന്നു. എന്തായാലും മഹാദേവൻ വന്നു. കുശല പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മഹാദേവനോട് പറഞ്ഞു, അടുത്ത ആഴ്ച ഇന്ന ദിവസം അങ്ങേക്ക് ഞങ്ങളുടെ അവിടെ വിഭവസമൃദ്ധമായ ഒരു സദ്യ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ കുടുംബസമേതം അവിടെ വന്നിട്ടത് കഴിച്ച് സന്തോഷമായിട്ട് ഒരു ദിവസം അവിടെ കൂടണം. ഇങ്ങനെ മഹാദേവൻ ആ ക്ഷണം സ്വീകരിച്ചു. ചെല്ല എന്ന് പറഞ്ഞ് കുബേരനെ യാത്രയാക്കി. അങ്ങനെ ക്ഷണിച്ച ദിവസമായി. കുബേരൻ അവിടെ വളരെ വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യകളൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഗണപതി ഇറങ്ങിയ പാടെ മുന്നേ ഓടിയെങ്കിൽ മഹാദേവനും പാർവതിയൊക്കെ ഇപ്പൊ ഇതൊക്കെ പുറകെ വരുന്നതേ ഉള്ളൂ. ഓടി കുബേരന്റെ അടുത്ത് എത്തിയപ്പോ കുബേരൻ ചോദിച്ചു, എന്താ ഉണ്ണി തന്നെ വന്നേ, മറ്റവരൊക്കെ എന്തി? എനിക്ക് വിശപ്പ് അതി കലശലായിട്ടുണ്ട്. അതിനാല് അവര് ഞാൻ മുന്നേഞ്ഞ് പോരുന്ന അവര് പുറകെ വരണമുണ്ടെന്ന് പറഞ്ഞു. സന്തോഷമായി. അപ്പൊ ഉണ്ണി ഒരു കാര്യം ചെയ്യുക, വരൂ എന്ന് പറഞ്ഞിട്ട് സന്ധ്യാലയത്തിൽ കൊണ്ടുപോയി. പാചകക്കാരോടും ഒക്കെ പറഞ്ഞു ഉണ്ണിക്ക് ആവശ്യമുള്ള ആഹാരം വയറു നിറച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. ധാരാളം ആഹാരം കൊടുത്തോളാം. ഉണ്ണി വയറു നിറച്ച് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും ഞാൻ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ഭഗവാനെ സ്വീകരിക്കാനായിട്ട്, മഹാദേവനെ സ്വീകരിക്കാനായിട്ട് എല്ലാം തയ്യാറെടുത്തു. അപ്പൊ ആദ്യം പാചകക്കാര് ഒരു ഉള്ളി നിറച്ച് മോദകം ഭഗവാന്റെ മുമ്പിലോട്ട് വെച്ചു. അതൊറ്റ വലിക്ക് അതങ്ങ് തീർന്നു. അത് കഴിഞ്ഞ് വീണ്ടും അവിടെയിരുന്ന ഓരോ പലഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ അവരെടുത്തോണ്ട് പോകുന്നു. ഇത് മൊത്തം നിമിഷാർത്ഥം കൊണ്ട് ഭഗവാൻ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം സത്യാലയത്തിൽ അപ്പൊ ഈ ഉണ്ണി ഇങ്ങനെ കൊണ്ട് കഴിക്കാൻ തുടങ്ങിയ എല്ലാം കുഴപ്പമാവുമല്ലോ എന്നിങ്ങനെ പാചകക്കാരൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും നിമിഷാർത്ഥം കൊണ്ട് അവിടുത്തെ ആഹാര സാധനങ്ങളൊക്കെ കഴിച്ചു. ഉണ്ണി ഗണപതി പറഞ്ഞു, എനിക്ക് വീണ്ടും വിശക്കണോ, ബാക്കി കൊണ്ടുവരൂ, സാധനം കൊണ്ടുവരൂ, ആഹാരം കൊണ്ടുവരൂ, എനിക്ക് വിശക്കുന്നു എന്നുള്ള ഒരു വഴക്കായി. അപ്പൊ അവര് പറഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഇവിടുത്തെ ഭക്ഷണ സാധനങ്ങളൊക്കെ തീർന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പാത്രങ്ങളായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെമ്പ് ഉള്ളി പാത്രങ്ങൾ ഇതൊക്കെ അവിടെ ഇരുന്നത് ദേഹങ്ങൾ സേവിക്കുക, അതൊക്കെ തീർന്നു. ഇത് കഴിഞ്ഞ് പിന്നെയും ഭഗവാൻ പറയുന്നത്, എനിക്ക് വിശക്കുന്നു, ഇനിയും ആഹാരം വേണം.
എനിക്ക് വയറിറച്ച് തരാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വയറിറങ്ങിയിട്ടില്ല, തന്നേ പറ്റും. അപ്പൊ പാചകക്കാർ കൈമലർത്തി. എനിക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങളെ അങ്ങോട്ട് സേവിക്കാം എന്ന് പറഞ്ഞിട്ട് പാചകക്കാരുടെ അവര് പേടിച്ച് ഓടി കുബേരം കിടക്കും പോയി കാലം. ഭഗവാൻ ആ ഈ ഉണ്ണി ഞങ്ങളെ ഭക്ഷിക്കാൻ വരുന്നു, അദ്ദേഹത്തിന് വിശപ്പടങ്ങിയിട്ടില്ല. ഗണപതി എന്നിട്ട് കുബേരനോട് പറഞ്ഞു, അങ്ങല്ലേ പറഞ്ഞത് എനിക്ക് ഇഷ്ടംപോലെ വയറു നിറച്ച ആഹാരം തരാന്ന്. എനിക്ക് വയറ് നിറഞ്ഞിട്ടില്ല, ഇനിയും വേണം. എൻ്റെ ഉണ്ണി ഉണ്ടായിരുന്നത് മൊത്തം തീർന്നു, ഇനി എന്താ അങ്ങേക്ക് തരാൻ പറ്റുക? ഇങ്ങനെ ഒരു കാര്യം, അങ്ങനെ എങ്ങനെ സേവിക്കാം എന്ന് പറഞ്ഞിട്ട് കുബേരനെ എങ്ങനെ സേവിക്കാനായിട്ട് പിടിക്കാനായിട്ട് കുബേരൻ ഓടി ഓടി. അപ്പൊ പാർവതിയും മഹാദേവനോട് താന്നു പതുക്കെ വന്നുകൊണ്ടിരിക്കുക. ഓടി ഭഗവാന്റെ കാലത്ത് ചെന്ന് ഭഗവാനെ ക്ഷമിക്കണം, ധനമാണ് എല്ലാത്തിനും വരുന്നെന്നാണ് അടിയൻ കരുതിയത്, ഞാൻ അങ്ങേ കുടുംബത്തെ എന്തെങ്കിലും രീതിയിൽ പുച്ഛിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നോട് മാപ്പാക്കണം, ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള തെറ്റുണ്ടാവില്ല, ഗണപതി എന്നെ പിടിച്ചു തിന്നാതെ രക്ഷിക്കണം എന്നുള്ള രീതി ഭഗവാന്റെ കാൽക്കലേക്ക്. ഭഗവാനെ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, ഒരു ചിരിയിരിച്ചു, ഗണപതിയെ നോക്കി ഒരു ചിരിച്ചിട്ട് മതിയെന്ന് പറഞ്ഞു. ഗണപതി നിർത്തി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആ ദിവ്യശക്തി കൊണ്ട് കഴിച്ച സാസനങ്ങളൊക്കെ തിരിച്ചും വീണ്ടും അതാത് സ്ഥാനങ്ങളിൽ സത്യാലയത്തിലേക്ക് എത്തി. അപ്പൊ കുബേരനും സന്തോഷമായി, ഭഗവാനും എല്ലാവരും അവിടെ ചെന്ന് സന്ധ്യയുണ്ട്, കുബേരനെ അനുഗ്രഹിച്ച് തിരികെ പോകും. ഈ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വിനയവും അറിവും ഒക്കെയാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള സമ്പത്ത്. ധനം എന്ന് പറയുന്ന ഒരു സമ്പത്തല്ല, അതിലൊരിക്കലും നമ്മൾ അഹങ്കരിച്ചിട്ടും കാര്യമില്ല. ധനം ഉണ്ടാവാം, നഷ്ടപ്പെടാം, എപ്പ വേണേലും വരാം, എപ്പ വേണേലും നഷ്ടപ്പെടാം. അതൊക്കെ നമ്മുടെ യോഗബലം പോലെയും സമയത്തിൻ്റെ ഗുണം പോലെയും ജനന സമയത്തിൻ്റെ പ്രത്യേകതകൾ മൂലവും ധനാഗമനങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ടാവും. നമ്മുടെ ആ സ്വത്തായിട്ടുള്ള വിനയവും ഈശ്വരഭക്തി ഒക്കെ നമ്മൾ നമ്മുടെ സമ്പത്തായിട്ട് കൊണ്ടു നടന്നാൽ ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് തനിയെ ഉണ്ടാവും. ആ ഭഗവത് കൃപ മാത്രം മതി നമുക്ക് എല്ലാ കാര്യങ്ങളും നേടുവാൻ. അതിന് നമ്മൾ ഒരിക്കലും ആ ധനത്തെ കണ്ടിട്ട് ഒരിക്കലും നമ്മൾ അഹങ്കരിക്കരുത് എന്ന് ബോധ്യപ്പെടുന്ന ഒരു കഥയാണ് ഈ ഗണപതിയും കുബേരനും എന്ന് പറയുന്ന കഥ. അപ്പൊ ഇനി അടുത്ത കഥയുമായിട്ട് വീണ്ടും സന്ധിക്കാം. അതുവരേക്കും നമസ്കാരം.